കാരണം ഓരോരുത്തരും സിനിമയെ ഓരോ തരത്തിലാണ് കാണുന്നത്. വളരെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെ കുറിച്ച് ഓരോരുത്തർക്കും ഉള്ളത്. അത് നല്ലതോ ചീത്തയോ എന്തായാലും അതിനെ എങ്ങനെ വേണം സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എന്റെ സിനിമയിൽ ഇങ്ങനെ തന്നെ എല്ലാവരും കാണണം, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കണം എന്ന് ഒരു ഫിലിം മേക്കർ വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം സിനിമ കണ്ടിട്ട്, അവർക്ക് അവരെ അതെങ്ങനെ സ്വാധീനിച്ചു എങ്ങനെയെന്നുള്ള ഓരോ വളരെ വ്യക്തിപരമാണത് എല്ലാവർക്കും. അപ്പം ബാബുചേട്ടന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ചിത്രം IFFK സ്ക്രീൻ ചെയ്തപ്പം യഥാർത്ഥത്തിൽ ആ ചിത്രം കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മളൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കീ പീപ്പിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയം ഇവിടുത്തെ പ്രേക്ഷകരെ എന്താ പട്ടിയോട് ഉപമിക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ചിത്രം തിയേറ്ററിൽ വന്ന ആരൊക്കെയാണ് കാണാൻ കയറുക, ഇത്തരത്തില് കാണാൻ നിൽക്കുന്ന ഒരു ആസ്വാദനം കൊണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആളുകളെ പുച്ഛിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംസാരമൊക്കെ ഇവിടുത്തെ ഇപ്പൊ രഞ്ജി സാർ അടക്കം സംസാരിച്ചായിരുന്നു. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും നാളെ ഇത്തരത്തിലേക്ക് സ്ക്രീൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ സിനിമകൾ കാണാൻ ആളുകൾ വരണം, ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ സിനിമ കാണണം തന്നെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക ഒരു ഫിലിം മേക്കർ എന്ന രീതി. അത് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഇൻസിഡന്റിന്റെ ആ ഒരു കൃത്യ ഇൻസിഡന്റിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ സിനിമ കാണരുത് എന്നുള്ള ബോധപൂർവമുള്ള ആലോചനകളോ പ്ലാനുകളോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് ഇപ്പൊ പാൻ ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ടറാണ് ഫഹദ്. ഇപ്പം ഇപ്പൊ റിയലിസ്റ്റിക് സിനിമകൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ദിലീപ് ചേട്ടൻ അടക്കമുള്ള ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് കൊണ്ടുവന്ന് അത് ഇവിടുത്തെ ഒരു എന്താണ് മെയിൻ സ്ട്രീമിലേക്ക് വരികയും പണ്ട് ആർട്ട് ഫിലിം പിന്നീട് കൊമേഴ്ഷ്യൽ ഫിലിം എന്നൊക്കെ രണ്ട് തട്ടിലായിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വന്ന് ഇത് രണ്ടും സിനിമ എന്നൊരു ലേബലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്കായി. അതിലൊക്കെ നിങ്ങളടക്കമുള്ള മേക്കേഴ്സും ആക്ടേഴ്സൊക്കെ ഇതിന്റെ അകത്ത് ഭാഗമാണ്. ഇപ്പോഴും ഫഹദിന്റെ സിനിമകളിൽ ഇനി എന്നാണ് ഒരു തട്ടുപൊളിപ്പൻ ചിത്രം വരിക? എന്റെ എല്ലാ സിനിമയും അടിപൊളിയാണല്ലോ. എല്ലാ പടവും മീൻസ് ഞാൻ മാസ് മസാല തട്ടുപൊളിപ്പൻ ചിത്രമാണ്. എപ്പോഴാണ് ഉടനെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം? ഈ വർഷം അതെ തട്ടുപൊളിപ്പനെല്ലാം അറാഫത്തിലൂടെയാണ് ചോദ്യം. പുറത്തു കൊടുക്കുന്നില്ല. ഇപ്പോ അറാഫത്തിനോടാണ് ഇന്ന് ശ്യാമിന്റെ വന്നിട്ടുള്ള ഒരു മനോർമയിൽ വന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ സിനിമയുടെ മൂലകഥ താങ്കളുടേതാണെന്ന്. അപ്പൊ ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു തൃശൂർ ഭാഗത്തൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. മേ ബി അങ്ങനെ ആവാം ആവാതിരിക്കാം. എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ മുകളിലാണ് അങ്ങനത്തെ ഒരു കഥ ഉണ്ടായത്, അങ്ങനെ അറിയാവുന്ന ഒരു കഥയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടൊരു കഥയാണ്. കുറെ കാലമായിട്ട് നമ്മൾ തിരക്കഥ റിസർച്ചിലൊക്കെ ആണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ആശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്.